Hi students, St. Bergman's Higher Secondary School, the center of excellence and enrichment. Proudly accompanying, we take you to the world of information technology. Come, let's go. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെല്ലാവരെയും കമ്പ്യൂട്ടർ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പ്യൂട്ടറിൻ്റെ 4 പ്രധാന ഭാഗങ്ങളെക്കുറിച്ച് വിശദമായി പഠിച്ചില്ലേ? ഏതൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ? യെസ്, CPU, മോണിറ്റർ, കീബോർഡ് ആൻഡ് മൗസ്. ഇതുമായി ബന്ധപ്പെട്ട് ചില ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ നമ്മൾ 4 പാർട്സിനെ കുറിച്ച് മാത്രമാണ് പഠിച്ചത്. ഇതുകൂടാതെ മറ്റനേകം പാർട്സുകളും കമ്പ്യൂട്ടറിനുണ്ട്. ചിത്രത്തിൽ കാണുന്ന പാർട്സുകളെല്ലാം കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ ചിലതൊക്കെ നിങ്ങൾ കണ്ടു കാണുമില്ലേ? ഇങ്ങനെ നമുക്ക് കാണുവാനും സ്പർശിക്കുവാനും പറ്റുന്ന കമ്പ്യൂട്ടർ പാർട്സിന് നമ്മളൊരു പേര് പറയും. അതാണ് ഹാർഡ്വെയർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഈ ഹാർഡ്വെയറിനെയും സോഫ്റ്റ്വെയറിനെയും കുറിച്ചാണ്. ഹാർഡ്വെയറിനെയും സോഫ്റ്റ്വെയറിനെയും കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കമ്പ്യൂട്ടറിനെ 2 പ്രധാന ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഹാർഡ്വെയർ, 2 സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുവാനും സ്പർശിക്കുവാനും പറ്റുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ നേരത്തെ പഠിച്ച 4 കമ്പ്യൂട്ടർ പാർട്സ് ഇല്ലേ? CPU, മോണിറ്റർ, കീബോർഡ് ആൻഡ് മൗസ്. ഈ കമ്പ്യൂട്ടർ ഭാഗങ്ങളെല്ലാം നമുക്ക് കാണുവാനും സ്പർശിക്കുവാനും പറ്റും ഇല്ലേ? അതുകൊണ്ട് ഇതിനെയെല്ലാം നമ്മൾ ഹാർഡ്വെയർ എന്നാണ് പറയുന്നത്. ഇനി സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കാം. ഹാർഡ്വെയറിനെ പ്രോപ്പറായി വർക്ക് ചെയ്യിക്കുവാൻ ആവശ്യമായ നിർദ്ദേശങ്ങളുടെ കൂട്ടമാണ് സോഫ്റ്റ്വെയർ. അതായത്, ഈ ഹാർഡ്വെയർ ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ അതിന് നിർദ്ദേശങ്ങൾ ആവശ്യമാണ്. ഈ നിർദ്ദേശങ്ങളെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ, കമ്പ്യൂട്ടറിനെ നമ്മുടെ മനുഷ്യ ശരീരവുമായി നമുക്ക് കമ്പയർ ചെയ്യാം. നമ്മുടെ ശരീരത്തിലെ കൈയും കാലും കണ്ണും മൂക്കുമെല്ലാം നമുക്ക് കാണുവാനും സ്പർശിക്കുവാനും സാധിക്കും. ഇത് ഹാർഡ്വെയർ ആണെന്ന് വിചാരിക്കുക. ഇനി നമ്മുടെ മനസ്സിലെ ചിന്തകൾ കാണുവാനോ സ്പർശിക്കുവാനോ നമുക്ക് സാധിക്കുന്നില്ല. ഇത് സോഫ്റ്റ്വെയർ ആണെന്നും വിചാരിക്കുക. അപ്പോൾ ഈ ചിന്തകൾക്കനുസരിച്ചാണ് ശരീരം പ്രവർത്തിക്കുന്നത്. നമ്മുടെ മനസ്സിലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ശരീരം ചലിക്കുന്നു. പക്ഷേ ഈ നിർദ്ദേശങ്ങൾ നമുക്ക് കാണുവാനോ സ്പർശിക്കുവാനോ കഴിയുന്നില്ല. ഇതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടറും. നമുക്ക് കാണുവാനും സ്പർശിക്കുവാനും പറ്റുന്ന ഒരുപാട് ഭാഗങ്ങൾ കമ്പ്യൂട്ടറിനുണ്ട്. ഇതാണ് ഹാർഡ്വെയർ. ഈ ഹാർഡ്വെയറിന് തനിയെ പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഇവ പ്രവർത്തിക്കണമെങ്കിൽ അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ വേണം. ഈ നിർദ്ദേശങ്ങളാണ് സോഫ്റ്റ്വെയർ. ചുരുക്കി പറഞ്ഞാൽ, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യൂ. എല്ലാവർക്കും ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ എന്താണെന്ന് മനസ്സിലായോ? ഇനി നമുക്ക് ഹാർഡ്വെയറിൻ്റെ ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. CPU, മോണിറ്റർ, കീബോർഡ്, മൗസ്, പ്രിന്റർ, സ്പീക്കർ, ഇങ്ങനെ നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന എല്ലാ ഭാഗങ്ങളും ഹാർഡ്വെയർ ആണ് അല്ലേ? ഇനി സോഫ്റ്റ്വെയറിൻ്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ കമ്പ്യൂട്ടറിൽ പിക്ചർ വരച്ച് കളർ ചെയ്തിട്ടില്ലേ? ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് MS Paint. നിങ്ങൾ നിങ്ങളുടെ പേര്, അഡ്രസ് ഇവ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് MS Word. നമ്മൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ വിൻഡോസ് എന്ന് കാണിക്കുന്നത് മറ്റൊരു സോഫ്റ്റ്വെയർ ആണ്. ഇതുകൂടാതെ പവർപോയിൻ്റ്, ഗൂഗിൾ ഇവയെല്ലാം സോഫ്റ്റ്വെയറുകളാണ്. വരും ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ വിശദമായി പഠിക്കും. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ പ്രധാനമായും 3 തിരിക്കാം. ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, സ്റ്റോറേജ് ഡിവൈസ്. നിങ്ങൾ ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ് എന്നീ വാക്കുകൾ കേട്ടിട്ടുണ്ടോ? ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ്. ഉദാഹരണത്തിന്, കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ ലെറ്റേഴ്സും നമ്പേഴ്സും എല്ലാം ടൈപ്പ് ചെയ്യുന്നു. മൗസ് ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റിനെ പോയിന്റ് ചെയ്യുന്നു എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ
കീബോർഡ് മൗസ് ഇവയെല്ലാം ഇൻപുട്ട് ഡിവൈസാണ്. ഇനി ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നിന്നും നമുക്ക് റിസൾട്ട് കിട്ടാൻ സഹായിക്കുന്ന ഉപകരണങ്ങളെന്നാണ് അർത്ഥം. ഉദാഹരണത്തിന് നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അത് എവിടെയാണ് കാണുന്നത്? മോണിറ്ററിലല്ലേ. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ലെറ്റേഴ്സും നമ്പേഴ്സും ഒക്കെ കാണാൻ സഹായിക്കുന്നത് മോണിറ്ററാണ്. അതുകൊണ്ട് മോണിറ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും എന്താണെന്ന് മനസ്സിലായോ? ഇത് എളുപ്പം മനസ്സിലാക്കാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളെല്ലാവരും മാംഗോ ഷേക്ക് കുടിച്ചിട്ടില്ലേ? മാംഗോ ഷേക്ക് ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ വേണം? മാംഗോ, ഷുഗർ, മിൽക്ക്, ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് വേണം. അപ്പോൾ ഈ മാംഗോയും ഷുഗറും മിൽക്കും ആണ് ഇതിൻ്റെ ഇൻപുട്ട്. ഇത് ഒരു മിക്സർ ഗ്രൈൻഡറിലാണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് വർക്ക് നടക്കുന്നത്. അതിനുശേഷം നമുക്ക് നല്ലൊരു മാംഗോ ഷേക്ക് ലഭിക്കുന്നു. ഇതാണ് ഔട്ട്പുട്ട്. മനസ്സിലായോ? അതായത് കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ കൊടുക്കുന്നത് ഇൻപുട്ടും കമ്പ്യൂട്ടറിൽ നിന്നും അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് ഔട്ട്പുട്ടുമാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇൻപുട്ട് ഡിവൈസസും അതിൻ്റെ ഉപയോഗങ്ങളും എന്താണെന്ന് നോക്കാം. കീബോർഡ് ലെറ്റേഴ്സ്, നമ്പേഴ്സ്, സിമ്പിൾസ് എന്നിവ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. മൗസ് ഇതൊരു പോയിൻറ്റിംഗ് ഡിവൈസാണ്. കമ്പ്യൂട്ടറിലൊരു ഒബ്ജക്റ്റിനെ പോയിൻ്റ് ചെയ്യാനും ചിത്രം വരയ്ക്കാനുമൊക്കെ സഹായിക്കുന്നു. മൈക്രോഫോൺ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. സ്കാനർ ഇമേജ്, ടെക്സ്റ്റ് ഇവ സ്കാൻ ചെയ്ത് ഡിജിറ്റൽ ഇമേജ് ആക്കി മാറ്റുന്നു. വെബ്കാം ഇത് വീഡിയോ ക്യാമറയാണ്, ഇമേജ് അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ ഉപയോഗിക്കുന്നു. ജോയ്സ്റ്റിക്ക് ഇതെല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. ജോയ്സ്റ്റിക്ക് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വീഡിയോ ഗെയിം കളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ് ജോയ്സ്റ്റിക്ക്. അടുത്തത് ചില ഔട്ട്പുട്ട് ഡിവൈസസും അതിൻ്റെ ഉപയോഗങ്ങളും നമുക്ക് കാണാം. മോണിറ്റർ കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഉപകരണമാണ് മോണിറ്റർ. പ്രിന്റർ കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ ഒരു പേപ്പറിലൂടെ നമുക്ക് ലഭിക്കുന്നു. സ്പീക്കർ മ്യൂസിക് സൗണ്ട് ഇവ കേൾക്കാൻ സഹായിക്കുന്നു. ഹെഡ്ഫോൺ മ്യൂസിക് കേൾക്കാൻ ഉപയോഗിക്കുന്നു. പ്രൊജക്ടർ കമ്പ്യൂട്ടറിലുള്ള വിവരങ്ങൾ വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിക്കാൻ സഹായിക്കുന്നു. ഇനി നമുക്ക് സ്റ്റോറേജ് ഡിവൈസസ് എന്താണെന്ന് നോക്കാം. കമ്പ്യൂട്ടറിൽ നമ്മൾ നൽകുന്ന വിവരങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്ന ഉപകരണങ്ങളെയാണ് സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറയുന്നത്. സ്റ്റോറേജ് ഡിവൈസസിന് ഉദാഹരണം നമുക്ക് നോക്കിയാലോ. ഹാർഡ് ഡിസ്ക് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റോറേജ് ഡിവൈസാണ്. ഇത് CPUയിലാണ് കാണപ്പെടുന്നത്. നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന എല്ലാ വിവരങ്ങളും സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് ഹാർഡ് ഡിസ്കിലാണ്. ഫ്ലോപ്പി ഡിസ്ക് ഇത് നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന സ്റ്റോറേജ് ഡിവൈസാണ്. USB ഫ്ലാഷ് ഡ്രൈവ് ഇത് പെൻ ഡ്രൈവ് എന്ന പേരിലും അറിയപ്പെടുന്നു. നിങ്ങളെല്ലാവരും ഇത് കണ്ടു കാണും. ഇന്ന് ഏറ്റവും കൂടുതലായി നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഒരു സ്റ്റോറേജ് ഡിവൈസാണ് പെൻ ഡ്രൈവ് അഥവാ USB ഫ്ലാഷ് ഡ്രൈവ്. CD കോമ്പാക്ട് ഡിസ്ക് എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര്. 700 MB ഡേറ്റ വരെ ഇതിൽ സ്റ്റോർ ചെയ്യാം. DVD ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നാണ് DVDയുടെ ഫുൾ ഫോം. CDയെക്കാളും 10 ഇരട്ടി സ്റ്റോറേജ് കപ്പാസിറ്റി DVDക്കുണ്ട്. Blu-ray ഡിസ്ക് ബ്ലൂ ലേസറാണ് ഇതിലുള്ളത്. CD, DVD ഇവയേക്കാൾ കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഇതിനുണ്ട്. ഇനി ഇന്ന് നമ്മൾ പഠിച്ച ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, സ്റ്റോറേജ് ഡിവൈസ് ഇവയെക്കുറിച്ചെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. 2 ആക്ടിവിറ്റീസ് ഇതിനൊപ്പം കൊടുത്തിട്ടുണ്ട്. എല്ലാവരും മറക്കാതെ ചെയ്യുന്നല്ലോ അല്ലേ. Activity 1 തന്നിരിക്കുന്ന ഓരോ പിക്ചറും നോക്കി 3 ഓപ്ഷനിൽ കറക്റ്റ് ആൻസർ ടിക്ക് ചെയ്യുക. Activity 2 ഇന്ന് നിങ്ങൾ പഠിച്ച കമ്പ്യൂട്ടർ പാർട്ടുകളുടെ പേര് റൈറ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. അത് കണ്ടുപിടിച്ച് സർക്കിൾ ചെയ്യുക.